വെൽക്കം ബാക്ക്. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അതിന് മറ്റൊരു പേര് കൂടി പറയും, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നും പറയും. ക്വാഡ്രാറ്റിക് നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ജനറൽ ഫോമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ഇറ്റ് ജനറൽ ഫോം? ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈസ് എങ്ങനെയാണ്? ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ, സെമി കോളൻ, എ നോട്ട് ഈക്വൽ ടു സീറോ. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം. നോക്കൂ, ഇതിലെ എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ബി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം, കോൺസ്റ്റന്റ് ടേം. ഇതിനെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് ഇതിന്റെ ഫോം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഈ ഒരു ഫോമിലേക്ക് വരികയാണെങ്കിൽ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് ഇവിടെ, എ നോട്ട് ഈക്വൽ സീറോ, എ ഒരിക്കലും സീറോ ആവരുതെന്ന് പറയുന്നത്. ഇവിടെ എ സീറോ ആയി വന്നാൽ ഇക്വേഷൻ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കും, എ സീറോ ആയി വന്നിട്ടുണ്ടെങ്കിൽ സീറോ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ. സീറോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സംഭവം സീറോ തന്നെയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ഇത് എന്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്? ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആയതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻസ് അവിടെ നമ്മൾ പറയാനായിട്ട് കാര്യം. അപ്പോ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. എ ഇസ് എ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ബി എന്ന് പറയുന്നത് എന്താ? കോഫിഷ്യന്റ് ഓഫ് എക്സ്. സി എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും വേരിയബിൾ എക്സ് തന്നെയാവോ? അത് നിങ്ങൾ ഏത് കാര്യത്തിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേരിയബിൾ മാറും. നമ്മൾ ജനറൽ ആയിട്ട് എക്സ് പറയുന്നത് മാത്രം. ചിലപ്പോൾ അത് വൈ വരാം, അല്ലെങ്കിൽ ആറ് വരാം, എങ്ങനെയാണെങ്കിലും വരാം. അത് നിങ്ങൾ ഏത് പ്രോബ്ലം ആയിട്ടാണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് എക്സ് ഇവിടെ കൊടുക്കുന്നു മാത്രം. ഓക്കെ, ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. നമ്മൾ ഫസ്റ്റ് മോഡൽ പഠിച്ചത് കംപ്ലീഷൻ സ്ക്വയർ മെത്തേഡ് ആയിരുന്നു. അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് അത് വരും, ചില കോംപ്ലിക്കേഷൻ ചില സമയത്ത് വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ്, സൊല്യൂഷന്റെ ഒരു ഫോർമാറ്റാണ് നമ്മൾ തരാൻ പോകുന്നത്. നമുക്ക് ഏതിന്റെ പേര് കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയാണ്. എങ്ങനെയാണ്? മൈനസ് ഓഫ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു എ. മൊത്തമാണ് കേട്ടോ, ഹോൾ ഡിവൈഡ് ബൈ ടു എ. ഇതിന്റെ അർത്ഥം എന്താണ്? എത്ര സൊല്യൂഷൻ ഉണ്ടായിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? രണ്ടെണ്ണമുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഇത് ഒരെണ്ണമാണ്. അടുത്ത ഏതാണ്? മൈനസ് ബി മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു എ. ഉണ്ടോ, രണ്ടെണ്ണമായിട്ട് എഴുതാം. അപ്പൊ അതാണ് എക്സിന്റെ സൊല്യൂഷൻ. ഇങ്ങനെ അതിനെ നമ്മൾ ഒരുമിച്ച് പ്ലസ് ഓർ മൈനസ് എഴുതിയുള്ളൂ. അപ്പോ എക്സ് ഇക്വൽ ടു മൈനസ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ, മൈനസ് ബി മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ. ഇത് ലെറ്ററുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബി എന്താണ്? അത് മറക്കരുത്. കോഫിഷ്യന്റ് ഓഫ് എക്സ്. എ എന്താണ്? കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം. അപ്പൊ നിങ്ങൾ ഏത് ഇക്വേഷൻ വന്നാലും ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുക. അതിനെ ഈ ഫോർമിലേക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, വേർ എ ഇസ് എ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോഫിഷ്യന്റ് ആണ്, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു എ. ഓക്കെ, ഇതിന്റെ കൂടുതൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ടേം കണ്ടോ, ഇവിടെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് കണ്ടോ?
ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഡിസ്ക്രിമിനന്റ് ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ബി സ്ക്വയർ മൈനസ് ഫോർ എ സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയാ. ഇതിനെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് എന്താ ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ? ആ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു ഡിസ്ക്രിമിനന്റ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് ഡിസ്ക്രിമിനന്റ് എന്ന് വെച്ചാൽ ഏതാ പറയാ? ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിനെ ആസ്പദമാക്കിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് അതുകൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിനെന്താ വിളിക്കുന്നത്? ഡിസ്ക്രിമിനന്റ്. ഡിസ്ക്രിമിനന്റ് എന്ന് പറയും ദാറ്റ് ഈസ് ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, നേച്ചർ ഓഫ് സൊല്യൂഷൻസ്. നമുക്ക് കിട്ടുന്ന സൊല്യൂഷനുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതാണ് നേച്ചർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിലെ നമ്മളപ്പോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ സൊല്യൂഷന്റെ പ്രത്യേകത പറയുന്നത്? ബി സ്ക്വയർ മൈനസ് ഫോർ എസിനെ കുറിച്ച് പ്രത്യേക മനസ്സിലാക്കിയിട്ടുള്ള ബി സ്ക്വയർ മൈനസ് ഫോർ എസ് എന്താന്ന് നേരത്തെ പഠിച്ചു, എന്താണ്? ഡിസ്ക്രിമിനന്റ്. അപ്പോ ഇഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ ആദ്യം തന്നെ ബി സ്ക്വയർ മൈനസ് ഫോർ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞ അർത്ഥം പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദേർ ആർ ടു റിയൽ സൊല്യൂഷൻ. രണ്ട് റിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് രണ്ട് റിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതാണ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഗ്രേറ്റർ ദാൻ സീറോ. ഇഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ നമ്മൾ കണ്ടുപിടിക്കുമ്പോ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വലായി വന്നു വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്നാ? ദേർ ആർ ഈക്വൽ സൊല്യൂഷൻ ആണ്. ഈക്വൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. ഈക്വൽ ആയിരിക്കുന്ന അർത്ഥം സൊല്യൂഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ ആണെങ്കിലോ, പൂജ്യത്തിൽ താഴെ നെഗറ്റീവ് ആണെങ്കിലോ, ദേർ ആർ നോ റിയൽ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ല എന്നല്ല, നോ റിയൽ സൊല്യൂഷൻ. റിയൽ സൊല്യൂഷൻ ഇല്ല. ഈ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പ്ലസ് വണ്ണിൽ ചെലവ് പഠിക്കും. റിയൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, റിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല. അപ്പോ വേറെ ഒരെണ്ണുണ്ട്, അത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എന്താണ്? ഇതാണ് നാച്ചുറൽ സൊല്യൂഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം തന്നെ പ്രോബ്ലത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് കണ്ടുപിടിക്കുക. ഗ്രേറ്റർ സീറോ ആണെങ്കിൽ ദർ ആർ ടു റിയൽ സൊല്യൂഷൻ. ഇഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താണ്? ഈക്വൽ സൊല്യൂഷൻ. ഇഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എന്താണ്? നോ റിയൽ സൊല്യൂഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ചോദിക്കില്ല, ഡയറക്റ്റ് ചോദിക്കില്ല. നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം വന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ ആയിട്ട് ചെയ്യാനാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ ചെയ്യാം, അറിയും വേണം. പക്ഷെ ഇതല്ല കൂടുതൽ ചോദിക്കുക, സ്റ്റേറ്റ്മെന്റ് ചെയ്യാം. പക്ഷെ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാൻ പോകുന്നത്. നോക്കൂ, സോൾവ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ട്വന്റി ഫോർ എക്സ് ഈക്വൽ ടു മൈനസ് ഇലവൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് ജനറൽ ഫോർമുല ആണോ എന്ന് പരിശോധിക്കുക. നമ്മുടെ ജനറൽ ഫോം എന്തായിരുന്നു? ജനറൽ ഫോം ആദ്യം എഴുതാം, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. ഈ ഫോമിലേക്ക് വരണം. അപ്പൊ ഈ ഫോമിലേക്ക് വരാൻ ഇവിടെ ഉണ്ടോ, എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ഇവിടെ നാലാണ്, എക്സിന്റെ കോഫിഷ്യന്റ് എത്രയാണ്? ട്വന്റി ഫോർ ആണ്. പക്ഷെ ഇവിടെ പ്ലസ് സി ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല. അത് വരാതെ എവിടെയാണ്? ഈക്വൽ സൈൻ്റെ അപ്പുറത്താണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ റിവൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ട്വന്റി ഫോർ എക്സ് പ്ലസ് ഇലവൻ ഈക്വൽ ടു സീറോ ഉണ്ടോ. ഇപ്പൊ ജനറൽ ഫോം പോലെയായി. ജനറൽ ഫോം ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ട്വന്റി ഫോർ എക്സ് പ്ലസ് ഇലവൻ ഈക്വൽ ടു സീറോ എന്ന് തോന്നുന്നു. നെക്സ്റ്റ് എന്താണ്? കമ്പയർ ദ കോഫിഷ്യന്റ്സ്. കോഫിഷ്യന്റ്സ് കമ്പയർ ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് അല്ലേ, ഇവിടെ എ, ഇവിടെ നാല്. അപ്പൊ എത്രയാണ്? എ ഫോർ. ഇതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. എ ഫോർ. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ അടക്കം എടുക്കണം കേട്ടോ. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ അടക്കം എടുക്കണം. ബി എത്ര വരിക? ബി സിക്വൽ ടു ട്വന്റി ഫോർ. ഇനി സി ഇക്വൽ ടു എത്രയാണ്? സി ഇലവൻ. ഇത് എഴുതി തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തെറ്റും. ഇത് തെറ്റാതെ എഴുതാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എ എന്ന് പറയുന്നത് ഫോർ ആണ്, ബി എന്ന് പറയുന്നത് ട്വന്റി ഫോർ ആണ്, സി എന്ന് പറയുന്നത് എന്താണ്? ഇലവൻ ആണ്. ഇത് കമ്പയർ ചെയ്യാം. അപ്പൊ ജനറൽ ഫോമിലേക്ക് ആക്കുക, ഇത് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
സെക്കൻഡ് സ്റ്റെപ്സിൽ ചെയ്യേണ്ടത് എന്താണെന്നാണ് നേരത്തെ പറഞ്ഞത്, നേച്ചറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ അതിനെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡിസ്ക്രിമിനാന്റ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിക്കണം. എന്താണ് ഡിസ്ക്രിമിനാന്റ്? ഡിസ്ക്രിമിനാന്റ് ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിക്കാം നമ്മള്. ബി സ്ക്വയർ ശ്രദ്ധിച്ചാ ബി എത്രയാണ്, 24 സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ആണോ, അത് സൈനണ്ടി സൈനക്ക് എടുക്കണോ, ശ്രദ്ധിക്കണേ. അതെ ഇങ്ങനെ അപ്പോ 24 സ്ക്വയർ എന്ന് പറഞ്ഞാണ് 576 മൈനസ് 4 × 4 16 × 11 അല്ലെ, 16 × 11 എത്രയാണ്, 176 176. അപ്പൊ 576 മൈനസ് 176 അപ്പൊ എത്ര വന്നു, 400 400 കണ്ടോ, 400 400 ഗ്രേറ്റർ ദാൻ സീറോ ആണോ, യെസ് ഗ്രേറ്റർ ദാൻ സീറോ. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്, ദേർ ആർ ടു റിയൽ സൊല്യൂഷൻസ്, ദേർ ആർ ടു റിയൽ സൊല്യൂഷൻസ്, ക്ലിയർ, ദേർ ആർ ടു റിയൽ സൊല്യൂഷൻസ്, ദേർ ആർ ടു റിയൽ സൊല്യൂഷൻസ്. ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ അത് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എഴുതണം. സൊല്യൂഷൻ എഴുതാൻ പഠിച്ചില്ലേ, എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡഡ് ബൈ ടു എ. ഇത് എഴുതാണ് പണി, തെറ്റെഴുത്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ. ഓക്കെ, യെസ്. ഇനി ഇവിടെ നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എത്ര നമുക്ക് കിട്ടിയത്, 24. അപ്പൊ മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ നമുക്ക് കിട്ടിയിട്ട് ഇവിടെ എത്രയാണത്, 400. 400 ഡിവൈഡഡ് ബൈ ടു എ, 2 × 4 എത്ര വന്നത്, 8. മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 ഡിവൈഡഡ് ബൈ 8. ഇതാണ് ഇതിലെ ആദ്യ സ്റ്റെപ്പ് ഉള്ളു, ഇത് ശ്രദ്ധിച്ചെന്ന് മാത്രം. ഇവിടെ നെഗറ്റീവ് ഒക്കെ വരുമ്പോ ശ്രദ്ധാപൂർവം ചെയ്യണം. മൈനസ് 24 ബിയുടെ വേറെ 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 ഡിവൈഡഡ് ബൈ 8 എഴുതി വയ്ക്കൂ. അപ്പോ എക്സ് ഈക്വൽ ടു നോക്കൂ, മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 നമുക്ക് അറിയില്ലേ എത്രയാണ്, 20 പ്ലസ് ഓർ മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, 20 ഡിവൈഡ് ബൈ 8 കണ്ടോ, മൈനസ് 24 പ്ലസ് ഓർ മൈനസ് 20 ബൈ 8. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താം, രണ്ട് വിലയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, മൈനസ് 24 പ്ലസ് 20 ബൈ 8 എന്നാണ് പറഞ്ഞാൽ, പിന്നെ അതാണ് മൈനസ് 24 മൈനസ് 20 ബൈ 8 പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ, ക്ലിയർ. അപ്പൊ ഇവിടെ എഴുതുമ്പോ മൈനസ് 4 അല്ലേ വരിക, മൈനസ് 4 ബൈ 8 കോമ ഇവിടെ എത്ര വരിക, മൈനസ് 44 ബൈ 8 മൈനസ് 4 ബൈ 8 കോമ മൈനസ് 44 ബൈ 8. അപ്പൊ രണ്ട് വാല്യൂസ് സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എക്സസ് ഒരു വാല്യൂ ഏതാണ്, മൈനസ് 4 ബൈ 8 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ഒരു വാല്യൂ, ക്ലിയർ. എക്സിന് രണ്ട് വാല്യൂസ് എന്തായിരിക്കും, അതിന് ഒരു വാല്യൂ മൈനസ് 1/2. അടുത്ത ഏതാണ്, എക്സ് ഈക്വൽ ടു മൈനസ് 44 ബൈ 8 ഏതാണ്, 4 പോകും, ദാറ്റ് ഈസ് 11/2 മൈനസ് 11/2. സോ ടു സൊല്യൂഷൻസ്, എക്സ് ഈക്വൽ ടു മൈനസ് 4/8 ദാറ്റ് ഈസ് മൈനസ് 1/2, എക്സ് ഈക്വൽ ടു മൈനസ് 44 ബൈ 8 ദാറ്റ് ഈസ് മൈനസ് 11/2. ടു സൊല്യൂഷൻസ്, ക്ലിയർ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലത്തില് ഈ കമ്പിനേഷൻ സ്ക്വയർ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഫോളോ ചെയ്തോളൂ, അല്ലെങ്കിൽ പരമാവധി കണക്കുകളിൽ ഇത് ചെയ്യണം നല്ലത്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. ഇപ്പൊ ഇനി ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു ചോദിക്കില്ല, ഇഷ്ടം ചെയ്യാം, പക്ഷെ തെറ്റിക്കരുത്, മനസ്സിലായല്ലോ, ശ്രദ്ധാപൂർവം ചെയ്യാം. പക്ഷെ ഈ മെത്തേഡ് നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താനുള്ളതാണ്, അപ്പൊ ഇത് മറക്കരുത്, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ.